ലോകകപ്പിലെ ആദ്യ മത്സരത്തിനായി തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ടീമിന് കനത്ത തിരിച്ചടി. ഇന്ത്യൻ ഓപ്പണർ ശുഭ്മാൻ ഗില്ലിന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇപ്പോൾ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശുഭ്മാൻ ഗിൽ. അനാരോഗ്യം കാരണം കഴിഞ്ഞ ദിവസം നടന്ന പരിശീലന സെഷനിൽ താരം പങ്കെടുത്തിരുന്നില്ല. ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ മത്സരം ഗില്ലിന് നഷ്ടമായേക്കുമെന്നാണ് സൂചനകൾ. ഇത് ഇന്ത്യൻ ടീമിനും കനത്ത തിരിച്ചടിയാകും. നിലവിൽ മികച്ച ഫോമിലാണ് ലോകത്തിലെ ഈ രണ്ടാം റാങ്ക് ബാറ്റർ. ഗിൽ കളിച്ചില്ലെങ്കിൽ വലിയൊരു മാറ്റം തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഉണ്ടാകും. കെ എൽ രാഹുലോ ഇഷാൻ കിഷനോ ആയിരിക്കും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോടൊപ്പം ഓപ്പണിംഗ് ചെയ്യാനിറങ്ങുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന പരിശോധനയ്ക്ക് ശേഷം ഗിൽ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവസാന തീരുമാനമുണ്ടാകും. ശുഭ്മാൻ ഗിൽ ഈ വർഷം ഏകദിന ക്രിക്കറ്റിൽ 1000 റൺസ് നേടിക്കഴിഞ്ഞു. 1000-ൽ എത്താൻ അദ്ദേഹത്തിന് വേണ്ടി വന്നത് വെറും 17 ഇന്നിങ്സുകൾ മാത്രമാണ്. ഒരു വർഷം 1000 റൺസ് തീർക്കാൻ ഏറ്റവും കുറവ് ഇന്നിങ്സ് കളിച്ച ഇന്ത്യക്കാരുടെ ലിസ്റ്റിൽ 3rd സ്ഥാനത്താണ് ഗിൽ. ആദ്യ 2 സ്ഥാനങ്ങളും ഒരാൾക്കാണ്, വിരാട് കോഹ്ലിക്ക്. വെറും 11 ഇന്നിങ്സാണ് 1000-ൽ എത്താൻ കോഹ്ലി കളിച്ചത്. 2018-ലായിരുന്നു ആ റെക്കോർഡ് വന്നത്. വേൾഡ് റെക്കോർഡും കോഹ്ലിയുടെ പേരിൽ തന്നെയാണ്. റൺ ചേസിൽ കോഹ്ലി കാണിക്കുന്ന അതേ മികവ് തന്നെയാണ് ഗില്ലിനും ഉള്ളത്. 21 വയസ്സിനുള്ളിൽ വളരെ കുറച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളുടെ പരിചയം മാത്രമേ അയാൾക്കുള്ളൂ. പക്ഷേ ലോക ക്രിക്കറ്റിൽ ഗിൽ തൻ്റെ പേര് വ്യക്തമായി എഴുതിച്ചേർത്ത് കഴിഞ്ഞു. സച്ചിൻ അടക്കി ഭരിച്ച ലോക ക്രിക്കറ്റ്, കോഹ്ലി നിറഞ്ഞാടിയ ലോക ക്രിക്കറ്റ് എന്നതിനൊപ്പം അടുത്തതായി പറയാൻ പോകുന്ന പേര് ശുഭ്മാൻ ഗിൽ എന്ന് തന്നെയായിരിക്കും. ആരോഗ്യം വീണ്ടെടുത്താൽ ആദ്യ മത്സരം മുതൽ ഗിൽ കളത്തിൽ ഇറങ്ങിയാൽ പിറക്കാൻ പോകുന്നത് പുതിയ പല റെക്കോർഡുകളുമായിരിക്കും. ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് ഏകദിനത്തിൽ നേടിയിരിക്കുന്ന റെക്കോർഡ് സച്ചിൻ തെണ്ടുൽക്കർ 1998 നേടിയ 1894 റൺസാണ്. 2023 ലോകകപ്പിലെ നോക്കൌട്ട് മത്സരങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ഇന്ത്യക്ക് 15 ഏകദിന മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഗില്ലിന് സച്ചിൻ്റെ റെക്കോർഡ് മറികടക്കാൻ വേണ്ടത് 769 റൺസാണ്. 15 ഏകദിനങ്ങളിൽ നിന്ന് അത് നേടാനായാൽ ഗില്ലിന് സച്ചിൻ്റെ റെക്കോർഡ് മറികടക്കാനാവും. നിലവിലെ ഫോമിൽ കാര്യമായ ബുദ്ധിമുട്ടില്ലാതെ ഗില്ലിന് അത് ചെയ്യാൻ കഴിയുന്നതുമാണ്. 35 ഏകദിന മത്സരങ്ങൾ മാത്രം കളിച്ച ഗിൽ 950 അടിച്ചിട്ടുണ്ട്, 6 സെഞ്ചുറി നേടിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഡബിൾ സെഞ്ചുറിയാണ്. ഗില്ലിൻ്റെ ഏകദിനത്തിലെ ആവറേജ് 66.1 തെണ്ടുൽക്കറിൻ്റെത് 44.8 എന്നത് ഓർക്കുക. സച്ചിൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡുകൾ ഭേദിക്കാനുള്ളതാണ്. എൻ്റെ റെക്കോർഡുകൾ തകർക്കുന്നത് ഒരു ഇന്ത്യക്കാരൻ തന്നെയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം.